കേരള പി എസ് സി ട്രേഡ്സ്മാൻ കാർപ്പൻ്റർ എക്സാം 2015 ക്വസ്റ്റ്യൻ കോഡ് 177/2015. ഒന്നാമത്തെ ചോദ്യം, 20 mm മുതൽ 40 mm വരെ കനവും 25 mm മുതൽ 75 mm വരെ വീതിയുമുള്ള തടി ഡാഷ് ആണ്. ഓപ്ഷൻ ബി ബാറ്റൺ. ബാറ്റൺ ആണ് 20 mm മുതൽ 40 mm വരെ കനവും 25 mm മുതൽ 75 mm വരെയുള്ള തടി ബാറ്റൺ ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെപ്പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് പാക്കിംഗ് കേസുമായി നേരിട്ട് ബന്ധമില്ലാത്തത്? ബന്ധമില്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻ ഡി മെറ്റീരിയൽസിൻ്റെ സംയോജനത്തെ സഹായിക്കുന്നില്ല. ഓപ്ഷൻ ഡി മെറ്റീരിയൽസിൻ്റെ സംയോജനത്തെ സഹായിക്കുന്നില്ല, ഇതാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, കൂടുതൽ ബലത്തിനായി പാർട്ടീഷനിൽ ഹെഡിനും സില്ലിനും ഇടയിൽ തിരശ്ശീലമായി ബലപ്പെടുത്തുന്ന തടിയെ ഡാഷ് എന്ന് പറയുന്നു. പാർട്ടീഷൻ്റെ മുകൾ ഭാഗത്തെ ഹെഡ് എന്ന് പറയും, താഴെയുള്ള ഭാഗത്തെ സില്ലെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹൊറിസോണ്ടലായിട്ട് തിരശ്ശീലമായിട്ട് ബലപ്പെടുത്തുന്ന തടിയെയാണ് ഇൻ്റർടൈ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇൻ്റർടൈ. നാലാമത്തെ ചോദ്യം, ഒരു ബിൽഡിങ്ങിൽ ഏണിപ്പടികൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഓപ്ഷൻ സി സ്റ്റെയർ കേസ്. അഞ്ചാമത്തെ ചോദ്യം, രണ്ട് ചുമരുകൾക്ക് ഇടയിലുള്ള അകലമാണ്. ഓപ്ഷൻ ബി സ്പാൻ. സ്പാൻ ആണ് ചുമരുകൾക്ക് ഇടയിലുള്ള അകലത്തെ പറയുന്നത്. ആറ്, ചെരിഞ്ഞ മേൽക്കൂരയുടെ കീഴ്ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ഈവ്സ് ആണ്. ചെരിഞ്ഞ മേൽക്കൂരയുടെ കീഴ്ഭാഗത്തെ ഈവ്സ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, കപ്പിൾ റൂഫിൻ്റെ സ്പാൻ ഡാഷ് ആണ്. കപ്പിൾ റൂഫിൻ്റെ സ്പാൻ ഓപ്ഷൻ ബി 3.5 meter ആണ്. എട്ടാമത്തെ ചോദ്യം, ജനൽ പാളികളെ വെർട്ടിക്കലായി ഭാഗിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ മുള്ളിയൻ. മുള്ളിയനാണ് വെർട്ടിക്കലായി ഭാഗിക്കുന്ന ഭാഗത്തെ. ഒമ്പതാമത്തെ ചോദ്യം, ഗ്ലാസ് പാനലുകളെ ബലപ്പെടുത്തുന്നതിനായി ലിൻസീഡ് ഓയിലും ചോക്ക് പൗഡറും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പുട്ടിയാണ്. പുട്ടി നിർമ്മിക്കാനാണ് ലിൻസീഡ് ഓയിലും ചോക്ക് പൗഡറും ഉപയോഗിക്കുന്നത്. പത്ത്, ലെഡ്ജഡ് വാതിലുകൾ ബലപ്പെടുത്തുന്നതിനായി തിരശ്ശീലയായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഡാഷ് ആണ്. ഓപ്ഷൻ സി ലെഡ്ജ് ആണ്. ലെഡ്ജ് വാതിലുകളെ ബലപ്പെടുത്തുന്നതിനായി തിരശ്ശീലയായി ബന്ധിപ്പിക്കുന്ന ഭാഗം ലെഡ്ജ് ആണ്. ഓപ്ഷൻ സി. പതിനൊന്നാമത്തെ ചോദ്യം, ഉരുകിയ ലോഹങ്ങൾ മോഡലിൽ പ്രവേശിക്കുന്നതിന് തയ്യാറാക്കിയ ഭാഗമാണ്. ഓപ്ഷൻ ഡി കേറ്റിംഗ്. കേറ്റിംഗ് ആണ് ഉരുകിയ ലോഹങ്ങൾ മോൾഡിൽ പ്രവേശിക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള ഭാഗം. പന്ത്രണ്ടാമത്തെ ചോദ്യം, 3 വ്യത്യസ്ത തരം ബ്ലേഡുകൾ ഉൾക്കൊള്ളുന്ന സോ. ഓപ്ഷൻ ഡി നെസ്റ്റ് സോ ആണ്. 3 തരം വ്യത്യസ്ത ബ്ലേഡുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന സോ. 13, കൊളാപ്സിബിൾ സിഗ്സാഗ് റൂളിൻ്റെ നീളം 100 centimeter ആണ്. ഓപ്ഷൻ ബി 100 centimeter. ട്രൈം പ്ലെയിനിൻ്റെ നീളം ഓപ്ഷൻ സി 600 millimeter മുതൽ 700 millimeter വരെയാണ് ട്രൈയിങ് പ്ലെയിനിൻ്റെ നീളം. ഓപ്ഷൻ സി. ചിസലിൻ്റെ കട്ടിംഗ് ആംഗിൾ ഡാഷ് ആണ്. 25 degree മുതൽ 30 degree വരെയാണ് ചിസലിൻ്റെ കട്ടിംഗ് ആംഗിൾ. ഇവിടെ ഉത്തരത്തിൽ ഓപ്ഷൻ സി 25 ഉത്തരം. ചിസലിൻ്റെ കട്ടിംഗ് ആംഗിൾ 25 degree ആണ്. ചിസൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റൽ ഫോർജഡ് ടൂൾ സ്റ്റീലാണ്. ഓപ്ഷൻ ബി ഫോർജഡ് സ്റ്റീലാണ് ഉത്തരം. മൈറ്റർ ബ്ലോക്കിൻ്റെ അളവ് ഡാഷ് ആണ്. 45 degree ആണ്. ഓപ്ഷൻ സി 45 degree ആണ് മൈറ്റർ ബോക്സിൻ്റെ അളവ്. 18th ചോദ്യം, ലാപ്പ് ജോയിൻറ്റുകളിൽ ബലമുള്ളത്. ഓപ്ഷൻ ബി ഡൗട്ടൈൽ ജോയിൻ്റ് ആണ്. ലാപ്പ് ജോയിൻറ്റുകളിൽ ബലമുള്ള ജോയിൻറ്റ്. 19th ചോദ്യം, ഹൗസിംഗ് ജോയിൻറ്റിൽ ട്രെഞ്ചിൻ്റെ ഡെപ്ത്. ഓപ്ഷൻ ബി 1/3. 3 ഒരു ഭാഗമാണ് ഹൗസിംഗ് ജോയിൻറ്റിൽ ട്രെഞ്ചിൻ്റെ ഡെപ്ത്. 20th ചോദ്യം, സിംഗിൾ കട്ട് ഫയലിൻ്റെ ഡിഗ്രി. സിംഗിൾ കട്ട് ഫയലിൻ്റെ ഡിഗ്രി 75 degree ആണ്. ഓപ്ഷൻ സി 75. 21st ചോദ്യം, മരം സീസൺ ചെയ്യുമ്പോൾ ഡാഷ് ഇല്ലാതാകുന്നില്ല. ഓപ്ഷൻ സി ഹാർഡ്നെസ്. മരം സീസൺ ചെയ്യുമ്പോൾ ഹാർഡ്നെസ് ഇല്ലാതാവുന്നില്ല. 22nd ചോദ്യം, കിലൺ സീസണിങ്ങിൽ മാധ്യമമായി ഉപയോഗിക്കുന്നത്. ഇവിടെ ചൂടുവായു ആണ് കിൻ സീസണിങ്ങിൽ മാധ്യമമായി ഉപയോഗിക്കുന്നത്.
23 ആണി തറക്കുന്നതിനായി ഹാമറിൻ്റെ പിടിയിൽ ഏത് ഭാഗത്താണ് പിടിക്കേണ്ടത്? ആണി തറക്കുന്നതിന് ഹാമറിൻ്റെ ഏത് ഭാഗത്താണ് പിടിക്കേണ്ടത്? ഓപ്ഷൻ ബി അറ്റത്ത്. ഓപ്ഷൻ ബി അറ്റത്താണ് ആണി തറക്കുമ്പോൾ ഹാമറിൻ്റെ പിടിയിൽ പിടിക്കേണ്ടത്. 24 കേടുപാട് മൂലം മരത്തിൻ്റെ തൊലി ഭാഗത്ത് സംഭവിക്കുന്ന ന്യൂനതയാണ് ബറിൽസ്. ഓപ്ഷൻ ബി ബറിൽസ് ആണ് കേടുപാട് മൂലം മരത്തിൻ്റെ തൊലി ഭാഗത്ത് സംഭവിക്കുന്ന ന്യൂനത. 25 മരത്തിൻ്റെ ശാഖകളും തൊലിയും നീക്കം ചെയ്താൽ ഡാഷ് എന്ന് പറയുന്നു, ലോഗ് എന്ന് പറയുന്നു. മരത്തിൻ്റെ ശാഖകളും തൊലിയും നീക്കം ചെയ്താൽ ലോഗ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ലോഗ്. 26 ബെൻസോ മെഷീനിൻ്റെ ടേബിൾ ചരിക്കാവുന്ന ഡിഗ്രി ഡാഷ് ആണ്, 45 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ബെൻസോ മെഷീനിൻ്റെ ടേബിൾ ചരിക്കാവുന്ന ഡിഗ്രി 45 ഡിഗ്രി ആണ്. ബ്രിഡൽ ജോയിൻറ്റിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ഓപ്പൺ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ് ആണ് ബ്രിഡൽ ജോയിൻറ്റിനെ പറയുന്ന പേര്. 28 രണ്ട് ഹാൻഡിലോട് കൂടിയുള്ള പ്ലെയിൻ താഴെ പറയുന്നവയിൽ ഏതാണ്? രണ്ട് ഹാൻഡിലുള്ള പ്ലെയിൻ സ്പോക്ക് പ്ലെയിൻ ആണ്. ഓപ്ഷൻ ഡി സ്പോക്ക് പ്ലെയിൻ. 29 ചോദ്യം മരത്തടി നീളവശത്തേക്ക് വളയുന്നതിന് ബോയിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ബോയിങ് ആണ് മരത്തടി നീളവശത്തേക്ക് വളയുന്നതിന് പറയുന്ന പേര്. ഒരു ബോയുടെ ഷേപ്പിൽ വളയുന്നതിനെയാണ് ബോയിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ബാൻസോ ഷാർപ്പ് ചെയ്യുന്നതിന് ഏത് ഫയലാണ് ഉപയോഗിക്കുന്നത്? ബാൻസോ ഷാർപ്പ് ചെയ്യുന്നതിന് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഡി ട്രയാങ്കുലർ ഫയലാണ്. ഓപ്ഷൻ ഡി ട്രയാങ്കുലർ ഫയലാണ് സോ ഷാർപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ. 31 ചോദ്യം ഡ്രിൽ പിറ്റ് നിർമ്മിക്കുന്നത് ഡാഷ് മെറ്റൽ ഉപയോഗിച്ചാണ്. ഓപ്ഷൻ സി ഹൈ സ്പീഡ് മെറ്റൽ ഉപയോഗിച്ചാണ് ഡ്രിൽ പിറ്റ് നിർമ്മിക്കുന്നത്. 32 തടിയെ വിവിധ സൈസിൽ മുറിച്ചെടുക്കുന്നതിനെ കൺവേർഷൻ എന്ന് പറയുന്നു. തടിയെ വിവിധ സൈസിൽ മുറിച്ചെടുക്കുന്നതിനെയാണ് ഓപ്ഷൻ ബി കൺവേർഷൻ എന്ന് പറയുന്നത്. 33 റിബേറ്റ് പ്ലെയിൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി സ്റ്റെപ്പ് നിർമ്മാണത്തിനാണ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് റിബേറ്റ് പ്ലെയിൻ ഉപയോഗിക്കുന്നത്. 34 ബീം കോമ്പസ് എന്ന് അറിയപ്പെടുന്നത് ട്രാമൽ പോയിൻ്റ് ആണ്. ബീം കോമ്പസിൻ്റെ മറ്റൊരു പേരാണ് ഓപ്ഷൻ എ ട്രാമൽ പോയിൻ്റ്. 35 വലിയ റൂമിനെ ചെറിയ റൂമുകളാക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഓപ്ഷൻ സി പാർട്ടീഷൻ ചെയ്താണ് വലിയ റൂമിനെ ചെറിയ റൂമാക്കുന്നത്, പാർട്ടീഷൻ ഉപയോഗിച്ചാണ്. 36 ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ആണ് കാർപ്പൻട്രി വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ജലമാണ്. ഓപ്ഷൻ എ ജലം. 37 മരത്തിൻ്റെ ഉൾഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. മരത്തിൻ്റെ ഉൾഭാഗത്തെ പിത്ത് എന്ന് പറയുന്നു, പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. ഓപ്ഷൻ സി പിത്ത്. 38 ചെറിയ ആണികൾ തറക്കുന്നതിന് ഡാഷ് ഹാമർ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ബാൾ പിൻ ഹാമർ ആണ് ചെറിയ തരം ആണികൾ തറക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹാമർ. 39 വീൽ ബ്രേസ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ചെറിയ ദ്വാരങ്ങളെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വീൽ ബ്രേസ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ചെറിയ ദ്വാരങ്ങൾക്ക്. 40 10% ജലാംശമുള്ള തടിയിൽ ഫംഗൽ ആക്രമണം ഉണ്ടാവുന്നില്ല. ഓപ്ഷൻ ബി 20% ജലാംശമുള്ള തടിയിലാണ് ഫംഗൽ ആക്രമണം ഉണ്ടാവുന്നില്ല.